നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഫോൺ ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് നമ്പർ എന്നാണ് അവരുടെ മൊബൈലിൽ കാണിക്കുകയുള്ളൂ. ഞാൻ കിരൂസ്, വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫേസ്ബുക്ക് സെർച്ച് ബാറിൽ കിരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ്. പേജ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യാം, ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ്. യൂട്യൂബ് സെർച്ച് ബാറിൽ കിരൂസ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ കഴിയും. ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും, ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ആദ്യമേ പറയട്ടെ, ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇല്ലീഗൽ ആക്ടിവിറ്റികളിലൊന്നും ഏർപ്പെടരുത്. ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ട്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഇമെയിൽ ഐഡിയും കൊടുത്താൽ മാത്രമാണ് ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഫേക്കായിട്ടാണ് കൊടുത്തത് എങ്കിൽ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും വെച്ചും നിങ്ങളെ ട്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഫോൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോണിൽ നമ്മളുടെ നമ്പറാണ് കാണിക്കാറ്. ഇന്ന് ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കോൾ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് നമ്പറെന്നോ അതുമല്ലെങ്കിൽ ഒരു റാൻഡമൈസ് നമ്പറുമാണ് ഈ ആപ്ലിക്കേഷൻ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിൽ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. അതായത് നിങ്ങളുടെ കോളർ ഐ ഡി ചേഞ്ച് ചെയ്ത് വയ്ക്കാം എന്ന് ചുരുക്കം. ഇതൊരു അൺറിലീസ്ഡ് അപ്ലിക്കേഷനാണ്, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇത് ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയും. ഇത് പ്ലേ സ്റ്റോറിൽ ഒഫീഷ്യൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ വേഗം തന്നെ കൂട്ടുകാർ ഈ വീഡിയോയിന് താഴെയുള്ള ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോ താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടണിൽ നിങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ആപ്ലിക്കേഷനെ. ഈ വീഡിയോന് താഴെ തന്നെ ഡൗൺലോഡ് ലിങ്ക് വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. നമുക്ക് റൈറ്റോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം താഴെ ബിഗിൻ എന്ന് കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഫേസ്ബുക്കുമായോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുമായോ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. താഴെ ഞാൻ ക്രിയേറ്റ് ഡിക് ടോക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ പേര് ആദ്യം കൊടുക്കാം, ശേഷം ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് അവിടെ കൊടുക്കുക. വീണ്ടും അത് കൺഫേം ചെയ്യാൻ പറയും, അത് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ നിങ്ങൾക്ക് റെഫറൽ കോഡ് എന്ന് കാണാൻ കഴിയും. അവിടെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോഡുണ്ട്, വീഡിയോയുടെ താഴെ തന്നെ ആ കോഡ് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ റെഫറൽ കോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികമായി കുറച്ച് തുക ഈ ആപ്ലിക്കേഷൻ തരുന്നതാണ്. നിർബന്ധം ഇല്ല, ആവശ്യമുള്ളവർ മാത്രം റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ മതി. ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഓക്കെ കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഡൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നുണ്ട്. ആ ഒ ടി പിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ ചെയ്യാനുള്ളത്, ഇവിടെ ഡയൽ പാഡ് ഉണ്ട്. ഡയൽ പാഡിൽ നമ്മുടെ കൺട്രി കോഡ് അടക്കം നിങ്ങൾക്ക് വേണ്ട മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് വിളിക്കേണ്ട ആളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സ്പീക്കർ ഫോണിലിടുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കോള് വരുന്നത് കാണുന്നുണ്ട്. ഞാൻ ഈ കോളൊന്ന് എടുക്കുകയാണ്. ഹലോ, അതുപോലെ ഈ ആപ്ലിക്കേഷൻ നിന്ന് ആർക്ക് വിളിച്ചാലും നിങ്ങളുടെ നമ്പർ ഹൈഡാവും. മറിച്ച് ഒരു ഇൻ്റർനാഷണൽ നമ്പർ അതുമല്ലെങ്കിൽ പ്രൈവറ്റ് നമ്പറൊക്കെയാണ് കാണിക്കുകയുള്ളൂ. നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഇതുപോലെ ഒരു നാലക്ക നമ്പർ, അതുമല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് നമ്പർ, അതുമല്ലെങ്കിൽ ഇൻ്റർനാഷണൽ നമ്പർ, ഇത്രയേ ഈ ആപ്ലിക്കേഷൻ കാണിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങൾ മാറ്റി പങ്കുവെച്ച ഈ ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കെയ്റോസ്.